അപ്പൊ ഈ ഒരു കിരാതരൂപത്തിലുള്ള ഒരു ശിവന്റെ സാന്നിധ്യവും അതിൻ്റെ ഒപ്പം തന്നെ ഈ തള്ള വേഷമായിട്ട് ഒരു പാർവതിയുടെ ഇതും മറ്റ് വേഷങ്ങളെല്ലാം ഈ ഭൂതഗണങ്ങളാണ് എന്നുള്ളതാണ് ഈ ഒരു സങ്കല്പം, കുമ്മാട്ടിക്കളിയുടെ സങ്കല്പം തന്നെ വശം വെച്ചത്. ആ വേട്ടയ്ക്കലിൻ്റെ വിഗ്രഹം തന്നെയാണ് ഇന്ന് ഇവിടെ ഞങ്ങളുടെ പൂജ ഇതായിട്ട് ഞങ്ങളൊരു ഉപദേവനായിട്ട് ഞങ്ങൾ പൂജിക്കുന്നത്. ഈ കുമ്മാട്ടിക്കളിയും ഈ വേട്ടയ്ക്കലിൻ്റെ ഒരു സാന്നിധ്യം തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. നമസ്കാരം. കേരളത്തിൻ്റെ ഓണാഘോഷങ്ങളുടെ കൂട്ടത്തിൽ തൃശ്ശൂരിൻ്റെ തനതായ കുമ്മാട്ടിക്കളിക്ക് ഒരു പ്രത്യേക സ്ഥാനമാണ് ഉള്ളത്. പർപ്പടക പുല്ല് ഉപയോഗിച്ചാണ് കുമ്മാട്ടി കെട്ടുന്നത്. അതുപോലെ തന്നെ ഒരു പ്രത്യേക താളത്തിൽ കുമ്മാട്ടി പാട്ടുകൾ പാടി മുഖമൂടികൾ അണിഞ്ഞാണ് കുമ്മാട്ടികൾ ചുവടുവയ്ക്കുന്നത്. എന്നാൽ ഇവിടെ വളരെ കൗതുകകരമായ ഒരു കാര്യം, തൃശ്ശൂരിൽ ഒരു കുമ്മാട്ടി തറവാട് ഉണ്ട് എന്നതാണ്. ഈ കുമ്മാട്ടി തറവാട് ഏതാണെന്ന് ചോദിച്ചാൽ പ്രശസ്ത അഷ്ടവൈദ്യ കുടുംബമായ തൈക്കാട്ട് മൂസ് എസ് എൻ എ വൈദ്യശാലയുടെ തൃശ്ശൂർ കിഴക്കുംപാട്ടുകരയിലെ തറവാടാണ് ഇത്. ഈ കുമ്മാട്ടി തറവാടിനെ കുറിച്ചുള്ള കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. തൃശ്ശൂർ തൈക്കാട്ട് മൂസ എന്നുള്ള കുടുംബം ശക്തൻ തമ്പുരാൻ്റെ കാലഘട്ടത്തിൽ തൃശ്ശൂരിലെത്തിയിട്ടുള്ള ഒരു കുടുംബമാണ്. ശരിക്കും ഈ പഴനെല്ലിപ്പുറത്ത് തൈക്കാട്ട് എന്നുള്ള മൂസിൻ്റെ തറവാടുണ്ടായിരുന്നത് സാമൂതിരിയുടെ മലബാറിൽ സാമൂതിരിയുടെ അധീനതയിലുള്ള പള്ളിപ്പുറം എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ ശക്തൻ തമ്പുരാൻ്റെ കാലഘട്ടത്തിൽ ശക്തൻ തമ്പുരാനെ ചികിത്സിക്കാനായിട്ട് അന്നത്തെ മൂസും കുടുംബവും ഇവിടെ മൂസ് ഇവിടെ തൃശ്ശൂർ കൊച്ചിരായത്ത് വരികയും തിരിച്ച് ശക്തൻ തമ്പുരാൻ്റെ ചികിത്സയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് സാമൂതിരിയുടെ ഈ പള്ളിപ്പുറത്ത് തറവാട്ടിലെത്തിയ സമയത്ത് സാമൂതിരി കോഴിക്കോടേക്ക് വിളിപ്പിക്കുകയും അന്ന് ഈ ശക്തൻ തമ്പുരാനും ഇല്ലെങ്കിൽ സാമൂതിരിയൊക്കെ ആയിട്ട് ഒരു നല്ല സഖ്യത്തിലായിരുന്നില്ല. അപ്പോൾ അവർ ശക്തൻ തമ്പുരാനെ ചികിത്സിക്കാൻ പോയി എന്നുള്ള കാരണം കൊണ്ട് തന്നെ അവിടുന്ന് നാട് കടത്താൻ ഉത്തരവിടുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അങ്ങനെ ഭാരതപ്പുഴ കടത്തിവിട്ട് 230 വർഷം മുമ്പ് ശക്തൻ തമ്പുരാൻ്റെ തട്ടകത്തിലെത്തിയൊരു കുടുംബമാണ് ഈ തൃശ്ശൂർ തൈക്കാട്ട് എന്നുള്ള കുടുംബം. അന്ന് ഉണ്ടായിരുന്നത് തൃശ്ശൂർ തൈക്കാട്ട് മൂസ് അന്നത്തെ ഒരു ഫാമിലിയും അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാരപ്പുറത്ത് വീട് എന്നുണ്ട്. അവിടെ സഹായിയായിട്ട് നിന്നിരുന്ന ഒരു കാരപ്പുറത്ത് ഒരു പെങ്കിടാവുമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ അവിടെ വെച്ച് പൂജിച്ചിരുന്ന ഒരു വേട്ടേക്കരൻ്റെ ഒരു വിഗ്രഹമാണ് ആകെ കൂടി അന്ന് അവിടുന്ന് ഈ നാട് കടത്തുന്ന സമയത്ത് ഞങ്ങൾ അവിടുന്ന് കൈവശം വെച്ചത്. ആ വേട്ടേക്കരൻ്റെ വിഗ്രഹം തന്നെയാണ് ഇന്ന് ഇവിടെ ഞങ്ങളുടെ പൂജ ഇതായിട്ട് ഞങ്ങളൊരു ഉപദേവനായിട്ട് ഞങ്ങൾ പൂജിക്കുന്നത്. ഈ കുമ്മാട്ടിക്കളിയും ഈ വേട്ടേക്കരൻ്റെ ഒരു സാന്നിധ്യം തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഈ കുമ്മാട്ടിക്കളി എന്ന് പറഞ്ഞാൽ തന്നെ ഈ വടക്കുനാഥൻ ഭൂതഗണങ്ങളെ എല്ലാവരെയും വിളിച്ചു ചേർത്തിട്ട് ഈ കിരാത രൂപം പൂണ്ട അല്ലെങ്കിൽ കിരാത അർജുനന് പാശുപതാസ്ത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് കിരാതരൂപം പൂണ്ട് എല്ലാ ഭൂതഗണങ്ങളും ചേർന്നിട്ട് പോയ ഒരു ഇതിൻ്റെ ഒരു പുനരാവിഷ്കരണം നമുക്ക് നടത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുമ്മാട്ടിക്കളിയുടെ ഉത്ഭവം തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു കിരാതരൂപത്തിലുള്ള ഒരു ശിവൻ്റെ സാന്നിധ്യവും അതിൻ്റെ ഒപ്പം തന്നെ ഈ തള്ള വേഷമായിട്ട് ഒരു പാർവതിയുടെ ഇതും മറ്റ് വേഷങ്ങളെല്ലാം ഈ ഭൂതഗണങ്ങളാണ് എന്നുള്ളതാണ് ഈ ഒരു സങ്കല്പം. കുമ്മാട്ടിക്കളിയുടെ സങ്കല്പം തന്നെ ഈ കിരാത രൂപത്തിലുള്ള ശിവൻ്റെയും ഭൂതഗണങ്ങളുടെയും ഒരു ഒരു എന്താ പറയുക സന്തോഷ തിമർപ്പോടു കൂടിയിട്ടുള്ള ഒരു കഥയുടെ അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ ഒരു കഥയുടെ തുടർച്ചയുടെ ഒരു പുനരാവിഷ്കരണമാണ് ഈ കുമ്മാട്ടിക്കളി. അത് കാരണം കൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള ഈ വേട്ടേക്കരൻ്റെ ഞങ്ങളുടെ ഒരു സാന്നിധ്യവുമായിട്ട് ഈ കുമ്മാട്ടിക്കളിക്ക് ബന്ധമിടുന്നത് അങ്ങനെയാണ്.
ഈ 230 വർഷം മുമ്പ് ഇവിടെ എത്തി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനുശേഷം കുറേ കാലങ്ങൾക്ക് ശേഷം ഇവിടെ ഈ കാരപ്പുറത്ത് അന്ന് വന്നിട്ടുള്ള ആ ഒരു കൂടെ വന്നിരുന്ന ആ ഒരു ഒരു സഹായിയായിട്ടുള്ള ഒരു പെങ്കിടാവ് ഉണ്ടായിരുന്നു. അവരുടെ ഫാമിലിയാണ് ഇപ്പോൾ ഞങ്ങളുടെ ഈ കുടുംബത്തിന് തൊട്ടുള്ള താമസിക്കുന്ന ഈ കാരപ്പുറത്ത് എന്നുള്ള തറവാട്ടുകാർ. ഇവരാണ് സത്യത്തിൽ ഈ കുമ്മാട്ടി കളിയുടെ ഒരു തുടക്കത്തിൻ്റെ ഒരു കാരണക്കാർ. ഈ ഓണക്കാലത്ത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഇവരെല്ലാവരും കുടുംബാംഗങ്ങളെല്ലാവരും ഒത്തുചേരുന്ന സമയത്ത് അവിടെ നിന്നുണ്ടായിട്ടുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ പോലെ ഒരു കുമ്മാട്ടി കളിയുടെ ഈ കാരപ്പുറത്ത് കുടുംബക്കാരാണ് സത്യത്തിൽ ഈ ഒരു തെക്കുമുറി കുമ്മാട്ടിയുടെ ഒരു ഉത്ഭവത്തിന് കാരണമായിട്ടുള്ളത്. അത് ഇങ്ങനെ ഈ ഞങ്ങളുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഈ വേട്ടയ്ക്കൻ്റെ ഒരു സാന്നിധ്യമാണ്. ഈ തറവാട്ടിൽ നിന്ന് പുറപ്പെടുന്ന കുമ്മാട്ടിയെ കുറിച്ചിട്ട് ഓ, ഇവിടെ ഈ തെക്കുമുറി കുമ്മാട്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാചീനമായിട്ടുള്ള കുമ്മാട്ടികളിൽ ഒന്നാണ്. അത് 150 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അതിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു 3 മുഖങ്ങളുണ്ട്. ഈ കുമ്മാട്ടിക്ക് ഉപയോഗിക്കുന്ന മരം കൊണ്ട് കുത്തിയിട്ടുള്ള 3 മുഖങ്ങളുണ്ട്. അതിന് 82 വർഷം കഴിഞ്ഞു. ആ മരം കൊണ്ടുള്ള മുഖം കുത്തിയിട്ട് 82-ാം വർഷമാണ്. അപ്പോൾ അതിനു മുമ്പ് ഇത് ഒരു പാളയൊക്കെ വെച്ചിട്ടായിരുന്നു ആദ്യം ഈ മുഖങ്ങൾ ഉണ്ടാക്കി. അത് ഓരോ സീസണിലും ഉണ്ടാക്കുമായിരുന്നു ആദ്യം. പിന്നീട് അതിന് ശേഷം ഈ തകിടുകൊണ്ടുള്ള മുഖങ്ങൾ ഉപയോഗിച്ചു. അതിന് ശേഷമാണ് 82 വർഷം മുമ്പാണ് അത് മാറ്റിയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു മരം കൊണ്ടുള്ള ഒരു മുഖം കൊത്തുന്നത്. അത് ഇപ്പോൾ 82-ാം വർഷമാണ് ഈ വർഷത്തെ കുമ്മാട്ടി എന്നുള്ളത്. അപ്പോൾ പക്ഷേ കുമ്മാട്ടിക്കൊരു 150 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഈ ഇവിടെ ഞങ്ങളുടെ ഈ കുടുംബത്തിലെ ഈ ഓണക്കാലത്ത് 3 ദിവസം വളരെ പ്രധാനപ്പെട്ട കുമ്മാട്ടി ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ തിരുവോണം ദിവസം 2 കുമ്മാട്ടികളുണ്ട്. അവിട്ടം ദിവസം ഈ തെക്കുമുറി കുമ്മാട്ടി എന്ന് ഇവിടെ ഞങ്ങളുടെ ഇല്ലത്ത് നിന്ന് തുടങ്ങി ഈ കിഴക്കുമ്പാട്ടിരെ എല്ലാം സഞ്ചരിച്ച് വീണ്ടും ഇവിടെ ഇല്ലത്ത് നിന്ന് വിട്ടേക്കൻ്റെ സന്നിധിയിൽ അവസാനിക്കുന്നൊരു തെക്കുമുറി കുമ്മാട്ടി. വിട്ടം ദിവസവും ഇതുപോലെ ഈ പറഞ്ഞ 2 കുമ്മാട്ടികൾ ഉണ്ട്. അങ്ങനെ 5 കുമ്മാട്ടികൾ ഈ ഓണത്തിൻ്റെ തിരുവോണം അവിട്ടം ചതയം ദിവസങ്ങളിലായിട്ട് ഈ ഇല്ലത്തും അല്ലെങ്കിൽ ഈ കിഴക്കുമ്പാട്ടിയുടെ ദേശത്ത് നടക്കുന്നുണ്ട്. ഈ ഇവിടെ തിരുവോണം അവിട്ടം ദിവസമാണ് ഈ തെക്കുമുറി കുമ്മാട്ടി എന്നുള്ള ഞങ്ങളുടെ ഇവിടെ ഇല്ലത്തുനിന്ന് തുടങ്ങിയിട്ട് അത് ഏകദേശം ഒരു 12:30 കൂടിയിട്ട് ഈ പറഞ്ഞ പോലെ വേഷങ്ങളെല്ലാം കെട്ടിയിട്ട് ഇതിൽ കുമ്മാട്ടിക്കളിയെ സംബന്ധിച്ച് അതിൽ 3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്ന്, അതിൻ്റെ ഒരു സംഗീതം അതിൻ്റെ അകത്ത് കുമ്മാട്ടിപ്പാട്ട് എന്നുള്ള വളരെ നാടൻ പാട്ടുകൾ അതിൽ ഒരു പ്രധാനമാണ്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു നൃത്തരൂപമുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡ്രസ് കോഡുണ്ട് അതിൻ്റെ അകത്ത്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിന് ഈ ചുവട് വയ്ക്കുന്ന വാദ്യങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട്. ഇങ്ങനെ 3 രീതിയിലും അതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ രാവിലെ ഒരു ഉച്ചയ്ക്ക് ഒരു 12:30 ഇവിടുന്ന് തുടങ്ങി കുമ്മാട്ടിപ്പാട്ടുകളോട് കൂടിയിട്ട് തുടങ്ങി ഈ കിഴക്കുമ്പാട്ടുകര നെല്ലങ്കര ഭാഗം വരെ പോകും. അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്ന് ചേലക്കോട്ടുകര ദേശത്തേക്ക് പോയി തിരിച്ച് ഏകദേശം ഒരു 6:00 കൂടിയിട്ട് അവസാനിക്കുന്ന രീതിയിലാണ് ഞങ്ങളുടെ ഈ തെക്കുമുറി കുമ്മാട്ടിയുടെ സാധാരണ നടത്താറുള്ളത്. പഴയകാലത്ത് ഈ കുമ്മാട്ടി കളി ഈ ഒരു രീതിയിലല്ല നടന്നിരുന്നത്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഈ നാട്ടുകാരെല്ലാവരും കൂടി ഈ കുമ്മാട്ടി വേഷം കെട്ടി പാട്ടൊക്കെ പാടി ഓരോ വീടുകളിലും കയറി ഇറങ്ങുന്ന ഒരു രീതിയായിരുന്നു ആദ്യം. ഇന്നത് മാറിയിട്ട് റോഡിൽ കൂടെ മാത്രമേ പോകുന്നുള്ളൂ. അവർ വീടുകളിൽ കയറിയ പ്രായോഗമല്ല. ഒന്ന് ആൾക്കാർ കൂടി പിന്നെ വാദ്യങ്ങൾ കൂടി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ വാദ്യങ്ങളും ഉണ്ടാവും. അപ്പോൾ പിന്നെ അതുപോലെ ടാബ്ലോകൾ തുടങ്ങി. അപ്പോൾ പലപ്പോഴും വീടുകളിൽ കയറി ഇറങ്ങുക എന്നുള്ളൊരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് കിഴക്കമ്പാട്ടിയുടെ ദേശത്ത് എല്ലാ ഭാഗത്തും പ്രധാനപ്പെട്ട റോഡുകളിൽ കൂടിയൊക്കെ പോയിട്ട് അപ്പോൾ ആൾക്കാർ അത് കാണാനായിട്ട് റോഡിൻ്റെ 2 സൈഡിലും വന്നു അറിയാം. അങ്ങനെ ആ രീതിയിലാണ് ഈ ഒരു കുമ്മാട്ടിയുടെ ചരിത്രം ഈ കുടുംബമായിട്ടും ഇല്ലെങ്കിൽ തെക്കുമുറിയായിട്ടും ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിലൊന്ന് തള്ള എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഈ പാർവതി എന്നുള്ള ഒരു മറ്റേ നമ്മൾ ഈ ശിവൻ്റെ മറ്റേ കൂടെ
തള്ളയുടെ രൂപത്തിലാണ് മറ്റേ കുമ്മാട്ടി വേഷം അതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഒന്ന് കിരാത വേഷം തന്നെയാണ്, കിരാത രൂപത്തിലുള്ള മുഖമാണ്. പിന്നെ ഒന്നൊരു ഹനുമാൻ എന്നുള്ളൊരു മുഖമാണ്. മൂന്ന് മുഖങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് ഇതിൽ വരുന്നത്. ഇവിടുന്ന് ഇതിൽ ഏറ്റവും മൂന്ന് മുഖങ്ങളല്ല, മൂന്ന് മുഖങ്ങളാണ് ഈ 82 വർഷമുള്ളത്. അതിനുശേഷം വീണ്ടും ഒരുപാട് മുഖങ്ങൾ കുത്തിയിട്ടുണ്ട്. ഒരു 10-12 മുഖങ്ങൾ ഈ പല രൂപങ്ങളുമായിട്ട് ഭൂതഗണങ്ങളുടെയൊക്കെ ആയിട്ട് നിലവിൽ കെട്ടാറുണ്ട്. ഈ തറവാട് മാത്രമല്ല, കിഴക്കുംപാട്ടുകാരി തന്നെ സത്യത്തിലൊരു ഓണക്കാലത്ത് വളരെ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് എത്തിച്ചേരേണ്ട ഒരു, അല്ലെങ്കിൽ ഓണം ആഘോഷിക്കാൻ എത്തിച്ചേരാവുന്ന ഒരു ഒരു സ്ഥലം തന്നെയാണ് തൃശ്ശൂർ.